വെൽക്കം ടു ഫരീദാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് റൈസാണ്. മലബാർ റെസ്റ്റോറൻറ്റുകളിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ബിരിയാണിയാണ് സുർബിയാൻ റൈസ്. കബ്സ മന്തിയൊക്കെ പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. നമുക്ക് വീട്ടിൽ എങ്ങനെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 4 സവാള തിന്നായി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബിരിയാണി മസാല എൻ്റെ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി, കുറച്ച് മല്ലിയിലയും പുതിന, ഉപ്പ്, നെയ്യ്, ഓയില്, 1/4 കപ്പ് തൈര്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, പട്ട കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, കുറച്ച് ഷാജീര, 3 ഏലക്ക, ഗ്രാമ്പു, ഇവിടെ നട്ട്സ്, കിസ്മിസ്. ഞാനിവിടെ 2 പൊട്ടറ്റ ഈ ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്ന് നമുക്ക് ഇനി ഒണിയനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഒണിയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് മാറ്റി വയ്ക്കാം, ഗാർണിഷിന് വേണ്ടി ഒരു പകുതി മാറ്റാം. ഞാൻ അതിലോട്ട് 6 അല്ലിയും വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. 2 തക്കാളി അരിഞ്ഞത്, 1/4 കപ്പ് തൈര്, നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടികളും എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ബിരിയാണി മസാലയും ചേർക്കുന്നുണ്ട്. ഞാൻ ബേ ലീഫ് ഇതിലിട്ടിട്ടില്ല. നമുക്ക് അത് ചിക്കൻ കുക്കാവുമ്പോൾ നമുക്ക് അതിൽ ചേർക്കാം. നമുക്കിത് നിന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. നമുക്ക് ചിക്കനിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ അടുപ്പ് കത്തിച്ച് ഒരു ബിരിയാണി പൊട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഒനിയൻ വറുത്തെടുത്ത ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ റൈസിന് വേണ്ടിയുള്ള വെള്ളം ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വറ്റിച്ചെടുക്കാനല്ല, ഞാൻ ഈ കപ്പിൽ 1.5 കപ്പാണ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ 1/12 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർക്കാം. ഇവിടെ വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് റൈസ് ചേർക്കാം. ഇനിയിവിടെ 1 കിലോ ബസ്മതി റൈസാണ്, 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നിങ്ങൾ വറ്റിക്കുമ്പോൾ ചേർക്കണം, വെള്ളത്തിൻ്റെ അളവിനേക്കാളും കുറച്ച് കൂടുതൽ ചേർക്കുക. നമ്മളിത് വേവിച്ച് ഊറ്റാനുള്ളതാണ്. അരി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്കിത് 80% ആവുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂടി നമ്മുടെ റൈസ് ഇവിടെ 80% കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ റൈസ് ഞാൻ ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 വേവായപ്പോൾ അതിലേക്ക് 1 നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡി ചെയ്യാൻ നോക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ലെയർ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ഇത് കുറച്ച് മല്ലിയില പുതിനയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാറ്റി വയ്ക്കും ഗാർണിഷിന് വേണ്ടി. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ചേർക്കാം.
നമ്മുടെ റൈസ് എല്ലാം നിരത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഒണിയും ചേർക്കാം. ഇതിലേക്ക് നട്ട്സും കിസ്മിസും റോസ്റ്റ് ചെയ്തത് ചേർക്കാം. മല്ലിയിലയും പുതിനയും ഇതിലേക്ക് കുറച്ച് അറബിക് മസാല കൂടെ ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാല ഞാൻ നേരത്തെ ചിക്കനിൽ ചേർത്തിരുന്നു. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, കുറച്ച് വെള്ളത്തിൽ. നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മതി, ഈ സാഫ്രൺ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതിയാവും. നമുക്കിനി ഇതിലേക്ക് ഒരു ചിരട്ടൻ്റെ പീസ് കത്തിച്ചതാണ് ഞാൻ അതിലേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് വെക്കാം. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇന്ന് മൂടി വയ്ക്കാം. ഒരു സ്മോക്കി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് ദമ്മിലിടാം. ഇനിയിവിടെ ഒരു വലിയൊരു നോൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അടിയിൽ. നമുക്ക് നമ്മുടെ ബിരിയാണി പോട്ട് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദമ്മിൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ദമ്മിലിട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊന്നെടുത്ത് മാറ്റാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സുർബിയ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസാണിത്. ഇത് എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.